ഗുഡ് മോർണിംഗ്. നമ്മള് നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ ക്ലാസ്സിൽ നിർത്തിയത് ഓർമ്മ കാണും നിങ്ങൾക്ക്. നമ്മൾ പറഞ്ഞത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് പറഞ്ഞത്. നാല് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ട്, ഓർക്കുന്നുണ്ടോ? ഏതാ? റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ, സെക്കൻഡ് വൺ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, തേർഡ് വൺ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ആൻഡ് ഫോർത്ത് വൺ ഓസ്മോട്ടിക് പ്രഷർ. ഓരോ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ പ്രോബ്ലമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഏതിന്റെയാണ്? റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ. ഇനി രണ്ടാമത്തെ നമ്മൾ പറയാൻ പോവുകയാണ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് നിങ്ങൾക്ക് അറിയാം. എന്താണ് എലിവേഷൻ ബോയിലിംഗ് പോയിന്റ്? ഡിനോട്ട് ചെയ്യുന്നതാണ് ഡെൽറ്റ ടി ബി. ഓർക്കുന്നുണ്ടോ? അപ്പൊ എന്താണ് എലിവേഷൻ ബോയിലിംഗ് പോയിന്റ്? ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എന്താ? മൊളാലിറ്റി ആണ്. നമ്മൾ അവിടെ എന്ത് കണ്ടുപിടിച്ചു? മോളിക്കുലാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് എം ബി എന്ന് പറയുന്നതിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. അതിന്റെ ഒരു പ്രോബ്ലം പാർട്ടുമായിട്ടാണ് ബന്ധപ്പെട്ടാണ് ഞാൻ ഇന്ന് അടുത്ത ക്ലാസ്സിൽ വരുന്നത്. ആ പ്രോബ്ലം ഇതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ബെൻസീൻ 353.23 കെൽവിൻ. വെൻ 1.8 ഗ്രാം ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് വാസ് ഡിസോൾവ്ഡ് ഇൻ 19 ഗ്രാം ഓഫ് ബെൻസീൻ. ഓക്കെ, ശ്രദ്ധിക്കുക. ദ ബോയിലിംഗ് പോയിന്റ് ഈസ് റൈസ്ഡ് ടു 354.11 കെൽവിൻ. കാൽക്കുലേറ്റ് മോളിക്കുലാർ മാസ് ഓഫ് ദ സൊല്യൂഷൻ. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? എം ബി എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കുക. എം ബി സമം എന്താണ് ഇക്വേഷൻ? കെ ബി ഇൻറ്റു ഡബ്ല്യു ബി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ബി ഇൻറ്റു ആര ഡബ്ല്യു എ. ഓക്കെ, സംശയമില്ലല്ലോ. എന്താണ് സമവാക്യം? മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാനുള്ള സമവാക്യം എന്താ? എം ബി സമം കെ ബി ഇൻറ്റു ഡബ്ല്യു ബി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ബി ഇൻറ്റു ഡബ്ല്യു എ. ക്ലിയർ? ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ബെൻസീൻ. ഒരു ബെൻസീന്റെ ബോയിലിംഗ് പോയിന്റ് 353.23 കെൽവിൻ ആണ്. അവിടെ എന്താണ്? 1.8 ഗ്രാം ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. അപ്പൊ ഇതിവിടെ തൽക്കാലം കിടക്കട്ടെ. 1.8 ഗ്രാം, അപ്പൊ നമുക്ക് തന്നിട്ടില്ലേ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡബ്ല്യു എ എത്ര? 1.8 ഗ്രാം. ഓക്കെ, സൊല്യൂട്ട് വാസ് ഡിസോൾവ്ഡ് ഇൻ 19 ഗ്രാം ഓഫ് ബെൻസീൻ. അപ്പൊ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? മാസ് ഓഫ് ദ സൊല്യൂട്ട് എത്രയാണ്? ഡബ്ല്യു ബി സമം എത്രയാണ്? 90 ഗ്രാം. ഓക്കെ, ഇനി എന്താണ്? ദ ബോയിലിംഗ് പോയിന്റ് ഈസ് റൈസ്ഡ് ടു 354.11 കെൽവിൻ. ഇവിടെ നോക്കുക, ഇവിടെ ബെൻസീന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? 353.23 കെൽവിൻ ആണ്. അടുത്ത എന്താണ്? ബോയിലിംഗ് പോയിന്റ് റൈസ് ചെയ്ത് എന്തായിട്ട് മാറി? 354.11 കെൽവിനായി മാറി. അപ്പൊ ഡെൽറ്റ ടി ബി എന്ന് പറയുന്ന വില നമുക്ക് ഡയറക്റ്റ് ആയിട്ടില്ല. അപ്പൊ ഡെൽറ്റ ടി ബി കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ലേ ടി ബി മൈനസ് ടി സീറോ ബി. അപ്പം വലിയ ക്വാണ്ടിറ്റി ഏതാ? 354.11 മൈനസ് എത്ര? 353.23. അപ്പൊ നമുക്ക് ഒരു വാല്യൂസ് കിട്ടും. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.88 എന്നാണ്. നമുക്ക് എന്താ 0.88 കെൽവിൻ എന്ന് കിട്ടും. ഓക്കെ, സംശയമില്ലല്ലോ. അപ്പൊ നിങ്ങൾ നോക്കുക ഏതാണ് അതിന്റെ വാല്യൂ എത്രയാണ് നമുക്ക് വന്നേക്കുന്ന ഡബ്ല്യു. ഇവിടെ നമ്മൾ നോക്കുക ഒരു കാര്യമുണ്ട്, ഡബ്ല്യു എ അല്ല ഡബ്ല്യു ബി ആണ്. മാസ് ഓഫ് ദ സൊല്യൂട്ട് ആണ് 1.8 ഗ്രാം, മാസ് ഓഫ് ദ സോൾവെന്റ് ആണ് എത്ര? 90 ഗ്രാം. അപ്പൊ ഒരിക്കൽ കൂടെ നോക്കുക, ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ബെൻസീൻ 353.23 കെൽവിൻ വെൻ 1.8 ഗ്രാം ഓഫ് എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. അപ്പൊ എന്താ മാസ് ഓഫ് ദ സൊല്യൂട്ട് ആണ്. അപ്പൊ ഡബ്ല്യു എ അല്ല എന്താണ്ട് ഡബ്ല്യു ബി. മാസ് ഓഫ് ദ സൊല്യൂട്ട് എത്രയാ? 1.8 ഗ്രാം. എന്താണ് വാസ് ഡിസോൾവ്ഡ് ഇൻ 19 ഗ്രാം ഓഫ് എന്താ ബെൻസീൻ. അപ്പൊ മാസ് ഓഫ് ദ സോൾവെന്റ് എത്രയാണ്? 90 ഗ്രാം. ഇത് മാറിപ്പോകരുത്. മാസ് ഓഫ് ദ സൊല്യൂട്ട് എത്ര? 1.8 ഗ്രാം. മാസ് ഓഫ് ദ സോൾവെന്റ് എത്ര? 90 ഗ്രാം. അപ്പൊ ഡെൽറ്റ ടി ബിയുടെ വില നമുക്ക് ഡയറക്റ്റ്, ഞാൻ ഡെറിവേഷൻ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഡെൽറ്റ ടി ബിയുടെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തരത്തില്ല.
നമ്മൾ അത് അവിടെ കണ്ടുപിടിക്കാൻ ഞാൻ ഒരു സമവാക്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ തരുമ്പോൾ ആ വലിയ ക്വാണ്ടിറ്റി നോക്കുക ഏതാ വലിയ ക്വാണ്ടിറ്റി 354.11 മൈനസ് അടുത്തത്രയാണ് 353.23 അതിന്റെ ഡിഫറൻസ് ആണ് എന്ന് പറയുന്ന ഡെൽറ്റ ടി ബി അപ്പൊ ഡെൽറ്റ ടി ബി എത്രയായിട്ട് 0.88 kA എന്ന് കിട്ടി ഓക്കെ ഇനി നമുക്ക് കെ ബിയുടെ വില ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ട് കെ ബിയുടെ വില എത്ര 2.53 ഓക്കെ അപ്പൊ ഇത്രയും ക്വാണ്ടിറ്റീസ് ഉണ്ട് ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് കണ്ടുപിടിച്ചൂടെ അപ്പൊ എം ബി സമം എന്താണ് കെ ബി എത്ര 2.53 × WB എത്ര 1.8 × 1000 / ΔTB എത്രയാണ് 0.88 × WA എത്ര 90 ഓക്കെ ക്ലിയർ ആയോ നോക്കി സംശയം ഉണ്ടോ നോക്കി അപ്പൊ നോക്കുക നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഏതൊക്കെയാണ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് നോക്കിക്കോളണ WB എന്ന് പറഞ്ഞാൽ എന്താ മാസ് ഓഫ് ദ സൊല്യൂട്ട് ആണ് മാസ് ഓഫ് ദ സൊല്യൂട്ട് എത്രയാണ് 1.8 g അതുപോലെ തന്നെ മാസ് ഓഫ് ദ സോൾവെന്റ് എത്രയാണ് 19 g ഓക്കെ ക്ലിയർ ഇനി ഡെൽറ്റ ടി ബി നിങ്ങൾ ശ്രദ്ധിക്കുക ഡെൽറ്റ ടി ബിയുടെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തരത്തില്ല ചില ക്വസ്റ്റ്യനിൽ ഡെൽറ്റ ടി ബിയുടെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് തരും ചിലതിൽ തരത്തില്ല അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് അപ്പൊ അവിടെ ഡെൽറ്റ ടി ബി നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഒരു സമവാക്യം ഞാൻ ആ ഡെറിവേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് ടി ബി മൈനസ് ടി സീറോ ബി ഓക്കെ അപ്പൊ 354.11 - 353.23 അപ്പൊ നമുക്കൊരു വാല്യൂ കിട്ടത്തിലാണ് 0.88 അപ്പൊ ഇത് നമ്മൾ കണ്ടുപിടിക്കണം അത് ശ്രദ്ധിച്ചോണം ചില ക്വസ്റ്റ്യനിൽ എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് തരും ചിലതിൽ ഡയറക്റ്റ് ആയിട്ട് തരത്തില്ല ഓക്കെ അതുപോലെ തന്നെ കോൺസ്റ്റന്റ് വാല്യൂ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആൻസർ എന്ന് പറയുന്നത് 57.0 നിങ്ങൾ കാൽക്കുലേറ്റ് നോക്കുക 57.5 എന്ന് പറയുന്ന ഒരു ആൻസർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ് ഞാൻ ഒരിക്കൽ കൂടെ ക്വസ്റ്റ്യൻ വായിക്കാം 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ബെൻസീൻ എത്രയാ 353.23 kA ഓക്കെ വെൻ 1.8 g ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് വാസ് ഡിസോൾവ്ഡ് ഇൻ എത്ര 19 g ഓഫ് ബെൻസീൻ ഓക്കെ ക്ലിയർ ദ ബോയിലിംഗ് പോയിന്റ് ഈസ് റൈസ്ഡ് ടു എത്ര 354.11 kelvin കാൽക്കുലേറ്റ് എന്ത് കണ്ടുപിടിക്കണം മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ട് കെ ബിയുടെ വില എത്ര 2.53 അപ്പൊ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാനുള്ള സമവാക്യം ആദ്യം എഴുതുക ഏതാ എം ബി സമം എന്താ കെ ബി ഇൻറ്റു ഡബ്ല്യു ബി ഇൻറ്റു 1000 / ഏതാ ഡെൽറ്റ ടി ബി ഇൻറ്റു ഡബ്ല്യു എ WB മീൻസ് എന്താ മാസ് ഓഫ് ദ സൊല്യൂട്ട് അത് എത്രയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എത്ര 1.8 g ക്ലിയർ അതുപോലെ തന്നെ WA നമുക്ക് പറഞ്ഞിട്ടുണ്ട് മാസ് ഓഫ് ദ സോൾവെന്റ് എത്രയാണ് 90 g ഡെൽറ്റ ടി ബി ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല അപ്പോൾ നമ്മൾ ആ ഡെറിവേഷൻ കൊടുത്ത ഇക്വേഷൻ അപ്ലൈ ചെയ്യണം ഏതാണ് ടി ബി മൈനസ് ടി സീറോ ബി അതിൽ നിന്ന് നമ്മൾ എത്ര ഡെൽറ്റ ടി ബി കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ എഴുതുന്നു അതുപോലെ തന്നെ കെ ബിയുടെ വില എത്രയാണ് 2.53 ഈ വാല്യൂസ് എടുത്തതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ആൻസർ കാൽക്കുലേറ്റ് ചെയ്യുക 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇതിൽ നിങ്ങൾ തെറ്റാൻ സാധ്യതയുള്ള WA WB അതൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്തു വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ സാധിക്കൂ ഓക്കെ Thank you.